ഇന്ന് നടന്ന ഫിസിക്സിന്റെ ഓൺ ഓപ്പറേഷന്റെ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഒരു സൈക്കിൾ ഡയനാമോയിൽ നടക്കുന്ന ഊർജ മാറ്റം എഴുതുക അല്ലെ. ഡയനാമോ എന്ന് പറഞ്ഞാല് ജനറേറ്റർ ആണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ മാറ്റം എന്താണ്? എനർജി കൺവേർഷൻ എന്താണ്? ജനറേറ്ററിൽ നടക്കുന്നത് മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ, യാന്ത്രികോർജം എന്തായിട്ട് മാറുന്നുണ്ട്? വൈദ്യുതോർജമായിട്ട് മാറുന്നുണ്ട്. ഡയനാമോ എന്ന് ചോദിച്ചാണ് ജനറേറ്റർ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ജൂൾ നിയമം അനുസരിച്ച് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് നമുക്കറിയാം. HIS=I²RT ആണ് താപത്തിന്റെ അളവ് അല്ലെ. HIS=I²RT ആണ്. അപ്പൊ നമുക്ക് എത്രാമത്തെ ഓപ്ഷൻ ആണ്? സി അല്ലെ. സി ഓപ്ഷൻ ആണ് ശരിയായതല്ലേ. സി ഓപ്ഷൻ ആണ് HIS=I²RT അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, R1, R2 എന്നീ പ്രതിരോധമുള്ള രണ്ട് പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സഫല പ്രതിരോധം R ആണെങ്കിൽ, കുറെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. സമാന്തരം അല്ലെങ്കിൽ പാരലൽ ആയിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്, 1/R=1/R1+1/R2 ആണല്ലേ. അത് ഏതാണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്? സി ഓപ്ഷൻ തന്നെയാണ് അതും വരുന്നത് അല്ലെ. സി ഓപ്ഷൻ തന്നെയാണ് അതും വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണെങ്കിൽ എന്നാ, AB എന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകമാണ്. ഇതിന് സമാന്തരമായി കാന്ത സൂചി ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് സർക്യൂട്ടിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ച് കാന്ത സൂചിയുടെ ചലന ദിശയുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പൊ നമുക്ക് രണ്ട് സർക്യൂട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്ന അതേ സർക്യൂട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് അല്ലെ. ഒന്നാമത്തതിൽ നോക്കുകയാണെങ്കിൽ AB യിലൂടെ ആണ് കറണ്ട് പോകുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് AB എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ എന്താണ്, എങ്ങനെയാണ് കറണ്ട് പോകുന്നത്? AB അല്ലെ, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത് അല്ലെ. ഒന്നാമത്തെ സർക്യൂട്ടിൽ AB യിലേക്കാണ് കറണ്ട് പോകുന്നത്. എങ്ങനെയാണ് പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് കറണ്ട് പോകണം അല്ലെ. ഇത് ഏതാണെന്ന് വെച്ചാൽ അപ്രദക്ഷിണ ദിശയാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കാന്തസൂചിയും എങ്ങനെയാണ് അപ്രദക്ഷിണ ദിശയിലേക്കാണ് കറങ്ങ അല്ലെ. അതുപോലെ രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെയാണല്ലേ സർക്യൂട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ് കറണ്ട് എന്നാ, പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് പോകുന്നത് അല്ലെ. അപ്പൊ പ്രദക്ഷിണ ദിശയിൽ കറണ്ട് പോകുമ്പോൾ എന്താണ്, കാന്തസൂചി പ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുക അല്ലെ. ഒന്നാമത്തത് അപ്രദക്ഷിണാണ്. അപ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇതെന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നീങ്ങുക അല്ലെ. അപ്പൊ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സി ഓപ്ഷൻ, ചിത്രം ഒന്നിൽ അപ്രദക്ഷിണ ദിശയിൽ വിഭ്രംശിക്കുന്നു. രണ്ടാമത്തെ ഡി എന്ന ചിത്രം രണ്ടിൽ പ്രദക്ഷിണ ദിശയിൽ വിഭ്രംശിക്കുന്നു. സിയും ഡി ആണ് ശരി അല്ലെ. അപ്പൊ ഓപ്ഷനിൽ എന്താണ്, ഡി ഓപ്ഷൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ഡി ഓപ്ഷൻ എന്താണ്, സിയും ഡിയും ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൈദ്യുത ഉപകരണം യൂണിറ്റ് സമയത്തിൽ വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് പവർ അല്ലെ. അതെല്ലാവർക്കും അറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പവറിന്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് LEDകൾ. എ ക്വസ്റ്റ്യൻ, ആറിലെ എ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു LED ബൾബിന്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ളതുമായ ഭാഗത്തിന്റെ പേര് എഴുതുക. താപം ആഗിരണം ചെയ്യുന്ന LEDന്റെ ഭാഗമാണ് എന്ത്, ഹീറ്റ് സിങ്ക് ആണ് ആൻസർ വരിക. അടുത്ത എന്താണ്, ഇൻകാൻസന്റ് ലാമ്പുകളെ അപേക്ഷിച്ച് LED ബൾബുകളുടെ രണ്ട് മേന്മകൾ എഴുതുക. രണ്ട് മേന്മകളെ അറിയാൻ പറ്റുമല്ലോ അല്ലെ. എന്താണ്, ഫിലമെന്റ് ഇല്ലാത്തതുകൊണ്ട് താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല. അതുപോലെ മെർക്കുറി ഇല്ലാത്തതുകൊണ്ട് വൈദ്യുതി അന്തരീക്ഷത്തിന് ഹാനികരമല്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ടെന്ന് ഒക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഏഴാമത്തത്, 220 വോൾട്ട് സപ്ലൈയിൽ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ് ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, 220 വോൾട്ട് സപ്ലൈയിൽ 5 ആമ്പിയർ വൈദ്യുതി പ്രവഹിക്കുന്നതിന് I എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ആമ്പിയർ വൈദ്യുതി പ്രവഹിക്കുന്നതിന് 264 ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധങ്ങൾ സമാന്തരമായി ഘടിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചത് അല്ലെ. അപ്പൊ എന്താണ്, കുഞ്ഞി ആറ് നമുക്ക് എഴുതാം അല്ലെ, സ്മോൾ ആറ് ഞാൻ എഴുതുന്നുണ്ട്, 264 ഓം. അപ്പോ നമുക്ക് ആകെ പ്രതിരോധം എത്രയാണ്, ഇത്ര വോൾട്ടേജ് ആണ് സപ്ലൈ കിട്ടുന്നത്, ഇത്ര കറണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ആർ എത്രയായിരിക്കും, എത്ര ആർ ഉണ്ടാവും ഇത്ര വോൾട്ടേജ് ഇത്ര കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ, V/I ആണ് അല്ലെ. ഓം നിയമപ്രകാരം V/I ആണ്. V എത്രയാണ്, 220/5 അല്ലെ. 220/5 എന്ത് ചെയ്തു നോക്കാം, 220/5 4, 5, 20 ആണ് രണ്ട് ബാക്കി, 4, 5, 20.
ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 44 ഓം ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷെ നമുക്ക് എത്രയാണുള്ളത്, 264 ഓം പ്രതിരോധമുള്ള കുറെ പ്രതിരോധങ്ങൾ വന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അത് എത്ര എണ്ണം ഘടിപ്പിക്കണം സമാന്തരമായിരിക്കുന്നതാണ് പറഞ്ഞ അല്ലെ. നമ്പർ എന്താണ് കണ്ടുപിടിക്കുക, 6/6 ചെയ്താൽ മതി. 6 എത്രയാണ്, 264നെ 44 കൊണ്ട് ഹരിച്ച് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 264 നമുക്കൊന്ന് ശരി നോക്കാം. 6 കൊണ്ട് നോക്കാം, 6, 4, 24 4, 4, 264 ഓക്കെ ആണ്. അപ്പൊ 6 എണ്ണം അല്ലെ, 6 എണ്ണം സമാന്തരമായി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 264 ഓം കിട്ടും. ഓക്കെ ആണല്ലോ. വൈദ്യുതി പ്രവഹിക്കുന്ന AB എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ചോദ്യം, എ ക്വസ്റ്റ്യൻ എന്താണ്, ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഏത് നിയമം ഉപയോഗിക്കുക അല്ലെ, റൈറ്റ് ഹാൻഡ് തം റൂൾ ആണ് ഉപയോഗിക്കുക എന്നാണ്, വലത് കൈ പെരുവിരൽ നിയമം അല്ലെ. അപ്പൊ കാന്തിക മണ്ഡല ദിശ നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ്, പുറത്തോട്ടേക്കാണ് വരുന്നത് അല്ലെ. നമ്മളൊരു ഇതാണ്, ഇത് നമ്മളെ ചാലകമാണ്, ചാലകത്തിന് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, പുറത്തോട്ടേക്കാണ് വരുന്നത് അല്ലെ. പുറത്തോട്ടേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏതാണ് ദിശ, ഈ ദിശയാണല്ലേ കറണ്ട്. അപ്പൊ ഏത് ദിശയിലേക്കാണ്, എന്ന് ബിയിലേക്ക് അല്ലെ. അപ്പൊ എ ടു ബിയിലേക്കാണ് എന്തുണ്ടാവുക, വൈദ്യുത പ്രവാഹ ദിശ ഉണ്ടാവുക അല്ലെ. അപ്പൊ നോക്കിയാൽ ഒന്നാമത് തന്നെ എയിൽ നിന്ന് ബിയിലേക്കാണ് ഉത്തരം വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇവിടെ വൈദ്യുത പ്രവാഹ ദിശ കണ്ടെത്താൻ സഹായിച്ച നിയമം ഏതാണ്, വലത് കൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ വലം പിരി സ്ക്രൂ നിയമം, റൈറ്റ് ഹാൻഡ് തം റൂൾ ഓർ എന്താണ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയപ്പോ, അമിത വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് ഉപകരണങ്ങളെയും നമ്മയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണെന്ത്, സുരക്ഷാ ഫ്യൂസ്. ഓക്കെ, ഫ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയറിന്റെ പ്രവർത്തനം വിശദമാക്കുക. ഫ്യൂസ് വയർ എന്താണ് ചെയ്യുന്നത്, അമിത വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് എന്താണ് ഫ്യൂസ് വയറിൽ താപം കൂടുതലാവുകയും താപം വർദ്ധിക്കുകയും എന്ത് ചെയ്യും, ഫ്യൂസ് വയർ ഉരുകി പോവുകയും ചെയ്യും. അങ്ങനെ എന്താണ് സർക്യൂട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്ര നിരീക്ഷിക്കുക അല്ലെ, ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് നമ്മളോട് എന്താ ചോദിച്ചത്, AB എന്നീ ബിന്ദുക്കൾക്ക് ചുറ്റും, AB എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്, അതിന്റെ ചുറ്റും രൂപപ്പെടുന്ന കാന്തിക മണ്ഡല രേഖകൾ ദിശയോടുകൂടി ചിത്രീകരിക്കുക. അപ്പൊ എങ്ങനെയാണ്, എയിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ഇങ്ങനെയാണ് കറണ്ട് പോകുക, അല്ലെങ്കിൽ ഇങ്ങനെ കറണ്ട് പോയിട്ട് ഇങ്ങനെയാണ് കറണ്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വലുതിലെ വരുന്ന നിയമം, എ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉള്ളോട്ടേക്കാണ് വരുന്നത് അല്ലെ. ഇവിടെ നിന്നെന്താണ് ഉള്ളോട്ടേക്കാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ എന്നാ ഇങ്ങനെ പോകുന്ന കറണ്ട് ഇങ്ങനെയല്ലേ വരുന്നത്, അപ്പൊ എന്താണ് ഇങ്ങനെ വരും. അപ്പൊ എന്താണ് ഈ ഒരു വശത്തോട്ടേക്കാണ് അല്ലെ, ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത് അല്ലെ. ഇങ്ങനെ കറണ്ട് വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളോട്ടേക്കാണ് അല്ലെ, അപ്പൊ ഉള്ളോട്ടേക്കാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1000 വോൾട്ട് 1000 വാട്ടിന്റെ ഒരു ഇലക്ട്രിക് ഹീറ്റർ 220 വാട്ട് സപ്ലൈയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. എത്രയാണ് പറഞ്ഞത്, 1000 വാട്ട് പവർ തന്നിട്ടുണ്ട്. 1000 വാട്ട് തന്നിട്ടുണ്ട് പവർ, 1000 വാട്ട് തന്നിട്ടുണ്ട്. 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1000 വാട്ട് തന്നിട്ടുണ്ട്, ഹീറ്ററിന്റെ സപ്ലൈ തന്നിട്ടുണ്ട്. എത്രയാ, 220 വോൾട്ട് സപ്ലൈ ആണ്. അപ്പൊ ഈ ഒരു നമുക്ക് ചോദ്യം നോക്കുന്നതിന് മുമ്പിൽ ഇതിൽ കറണ്ട് എത്ര വേണ്ടി വരും നോക്കാം അല്ലെ. ഈ ഒരു ഹീറ്റ് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് കറണ്ട് എന്തായിരിക്കും, P/V കണ്ടുപിടിക്കാം അല്ലെ. 1000/220 അല്ലെ. അപ്പൊ എത്രയാ വരുന്നത്, 100/22 അല്ലെ, 4 എന്തോരും 88. അപ്പൊ എത്ര കിട്ടി, 4.5 ആമ്പിയർ. അത് 4.5 ആമ്പിയർ വേണം ഇത് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ, ഈ സർക്യൂട്ടിന്റെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കേണ്ട ഫ്യൂസ് വയറിന്റെ ആമ്പറേജ് ചുവടെ കൊടുത്തവയിൽ ഏതായിരിക്കും. അപ്പൊ ഫ്യൂസ് വയറിന്റെ ആവറേജ് എത്രയാണ്, 2 ആമ്പിയർ, 3 ആമ്പിയർ, 4 ആമ്പിയർ, 5 ആമ്പിയർ അല്ലെ. 4.5 ആമ്പിയറിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമല്ലേ പ്രവർത്തിക്കുള്ളൂ അല്ലെ. അപ്പൊ 4 ആമ്പിയർ വെക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇത്രയും കറണ്ട് പോകുന്ന സമയത്ത് ഫ്യൂസ് ഉരുകി പോകല്ലെ. അപ്പൊ എത്ര എടുക്കണം, 5 ആമ്പിയർ ആണ് നമ്മൾ ആമ്പറേജ് ആക്കി എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഉത്തരം സാധൂകരിക്കുക, ഉത്തരം നമുക്ക് പറയാം അല്ലെ, ഏത് ആമ്പിയർ ഉപയോഗിക്കേണ്ടത്, 5 ആമ്പിയർ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ എന്താ കിട്ടും, എ ക്വസ്റ്റ്യൻ എന്താണ്, എന്റെ ആൻസർ എന്താണ്, 5 ആമ്പിയർ ആണ്. ബി ക്വസ്റ്റ്യൻ എന്താണ്, പവർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 4.5 ആമ്പിയർ
വൈദ്യുതി കടന്നു പോകണം. അപ്പൊ അതിനേക്കാളും കുറച്ച് കൂടുതലുള്ള ആംബറേജ് ഉള്ള ഫ്യൂസ് വയറാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 5 ആമ്പിയർ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു യു കാന്തത്തിന്റെ ധ്രുവങ്ങൾക്കിടയ്ക്ക് സ്വതന്ത്രമായി ചലിക്കത്തക്ക വിധം ക്രമീകരിച്ച ചാലകമാണ് എ ബി, അല്ലെ? നോർത്ത് സൗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി എന്താ ചോദ്യം? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എ ബി എന്ന ചാലകം ഏത് ദിശയിലേക്ക് ചലിക്കും? ഏത് നിയമം ഉപയോഗിക്കാം? ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം അല്ലെ, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളോ ഉപയോഗിക്കാം. അപ്പൊ ഇതെന്താണ്? കറണ്ടിന്റെ ദിശയിലേക്ക്, എ ബി എന്ന ഭാഗത്തേക്കാണ്. എ ബി എന്ന സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കറണ്ട് പോവുക? പോസിറ്റീവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കറണ്ട് പോവുക അല്ലെ. എ ബിയിലേക്കാണ് കറണ്ട് പോകുന്നത്. പിന്നെ എന്താണ്? നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് എന്തെന്നുണ്ടാവുക? കാന്തിക മണ്ഡല രേഖ ഉണ്ടാവുക. അപ്പൊ കാന്തിക മണ്ഡല രേഖ ഇങ്ങനെ പോകുന്ന സമയത്ത് എങ്ങോട്ടേക്കാണ്? ഉള്ളോട്ടേക്കാണ് എന്തുണ്ടാവുക? നമ്മളെ ചാലകം ചലിക്കുക അല്ലെ, കണ്ടക്ടർ മൂവ് ചെയ്യാം. അപ്പൊ കാന്തത്തിന് അകത്തേക്ക്, കാന്തത്തിനുള്ളിലേക്കാണ് ആൻസർ വരുന്നത്. അപ്പൊ ചാലകത്തിന്റെ ചലനദിശ നിർണ്ണയിക്കാൻ ഉപയോഗിച്ച നിയമം ഏതാണ്? ഫ്ലെമിങ്ങിന്റെ ഇടതുങ്ങായ നിയമം. അതുപോലെ തന്നെ അത് പ്രസ്താവിക്കാനും അറിയാൻ പറ്റും അല്ലെ. അടുത്തത്, വ്യത്യസ്ത തരം ഡിസ്ചാർജ് ലാമ്പുകൾ വിപണിയിൽ ലഭ്യമാണല്ലോ. ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം തന്നിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്രവർത്തനം എങ്ങനെയാണ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് ചെയ്യാൻ പറഞ്ഞത്? ഓർഡർ ആക്കാൻ വേണ്ടിട്ട്, ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതാണ് ആദ്യം വരിക? ഇലക്ട്രോഡുകൾക്ക് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. അപ്പൊ എന്നാ ഇലക്ട്രോഡുകൾക്ക് എന്താണ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ചെയ്യുന്നത്? വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ എന്താണ് ഗ്യാസ് മോളിക്യൂൾസ് ഹൈ എനർജി ലെവലിലേക്ക് വരും. അതിനുശേഷം എന്താ വരിക? തന്മാത്രകൾ സാധാരണ ഊർജ്ജ നിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണ ഊർജ്ജം പുറത്തേക്ക് തള്ളിയിട്ട് താഴോട്ടേക്ക് വരാണ് അല്ലെ. അപ്പൊ എന്താണ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹൈലി എന്താണ് ഹൈ എനർജി ലെവലിൽ നിന്ന് താഴോട്ടേക്ക് അവർ വരുന്ന സമയത്ത് എന്താണ് റേഡിയേറ്റ് ചെയ്ത് പോകും എനർജി. ഓക്കെ ആണല്ലോ. അപ്പോ എങ്ങനെയാണ് ഓർഡർ വരുന്നത്? 2, 3, 1 എന്നുള്ള ഓർഡറിലാണ് വരുന്നത്. രണ്ടാമത്തത്, പിന്നെ എന്താണ് മൂന്നാമത്തത്, പിന്നെ ഒന്നാമത്തത്. നമ്മൾ എടുത്ത് എഴുതുകയും ചെയ്യും ഓപ്ഷൻ അല്ലെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? കോളങ്ങൾ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഒന്നാമത്തത് എ സി ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. എ സി ജനറേറ്ററിന് യോജിച്ചത് ഏതാണ്? അതില് എ സി ജനറേറ്ററിന് യോജിച്ചത് ഏതാണ്? ഈ ഒരു ഭാഗമാണല്ലേ. എ സി ജനറേറ്ററിന് യോജിച്ച ഗ്രാഫിക ചിത്രീകരണം, ഗ്രാഫിക് റെപ്രസെന്റേഷൻ തുടർച്ചയായിട്ട് ദിശ മാറുന്നു എന്നാണ് സി കോളത്തിലെ വരിക. അടുത്ത എന്താണ്? ഡി സി ജനറേറ്റർ. ഡി സി ജനറേറ്റർ ആവുന്ന സമയത്ത് എന്താണ് വരുന്നത്? നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള അതേ കോളാണല്ലേ, അത് പഠിച്ചവർക്ക് കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും. ഡി സി ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് അല്ലെ. ഇ എം എഫും ടി ഒക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളെ എന്താണ് ഗ്രാഫിക് റെപ്രസെന്റേഷൻ വരുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡി സി ജനറേറ്റർ ആണല്ലേ, സോറി ഡി സി ജനറേറ്റർ ആണ്. അപ്പൊ ഡി സി ജനറേറ്റർ ആവുന്ന സമയത്ത് എന്താ വരിക? ഡി സി ജനറേറ്റർ ആവുന്ന സമയത്ത് മേലെ മാത്രമേ വരുള്ളൂ അല്ലെ, ഡി സി ജനറേറ്റർ ആണ്. അപ്പൊ എന്താ വരുന്നത്? ഇ എം എഫ് കൂടുകയും കുറയുകയും ചെയ്യുമെങ്കിലും ദിശ മാറുന്നില്ല അല്ലെ. അടുത്തത് ബാറ്ററി. ബാറ്ററിന്റെയാണ് നമ്മൾ നേരത്തെ വരച്ചത്. ഡി സി ബാറ്ററി ആണല്ലേ. ഡി സി ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബാറ്ററി എന്താണ് ഇവിടെ? എങ്ങനെയാണ് അല്ലെ, ഇ എം എഫ്, ഇ എം എഫ് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരേ അളവില് ഇ എം എഫ് ലഭിക്കുന്നു. ഇതായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയല്ലേ. സർക്യൂട്ട് നിരീക്ഷിക്കുക. സർക്യൂട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സമാന്തരം പാരലൽ ആയിട്ട് തോന്നുമെങ്കിലും എന്താണ് തന്നിട്ടുള്ളത്? ശ്രേണി രീതിയാ തന്നിട്ടുണ്ട് അല്ലെ. കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഒന്നാം 2 ഓം ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവര്. ഇത് ഇങ്ങനെ കണക്ഷൻ വന്നിട്ട് നോക്കിയേ ഇതാണ് വരുന്നത് അല്ലെ. അതേപോലെ തന്നെ അടുത്ത കണക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് നോക്കിയേ. സ്വിച്ച് ആണ്, ഇതാണ് സ്വിച്ച്. പിന്നെന്താണ് സെല്ലുണ്ട്. ഇങ്ങനെയാണ് കണക്ഷൻ വന്നിട്ടുള്ളത്. നമ്മൾ തെറ്റായിരിക്കും, ഇത് മുകളും താഴെയൊക്കെ ആയതുകൊണ്ട് പാരലലാണ്, സമാന്തരമാണെന്ന് തെറ്റായിരിക്കും. പക്ഷെ ഇതെന്താണ്? ശ്രേണിയാണ്. നോക്കി ഈ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ വന്നു അല്ല. ഒരേപോലെയല്ലേ പോകുന്നത്, കറണ്ട് ഒന്നും തന്നെയല്ല. അപ്പൊ എന്താണ്? ശ്രേണി രീതിയാണ്. അപ്പൊ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? സർക്യൂട്ടിന്റെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനാണ്. ഇത്രയോ തന്നത്, 2 ഓം തന്നിട്ടുണ്ട്, ഇത് 4 ഓം തന്നിട്ടുണ്ട്, ഇത് 6 ഓം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ സർക്യൂട്ടിന്റെ സഫല പ്രതിരോധം ആർ എന്താണ്? R1+R2+R3 എത്രയാണ്? 2+4+6 എത്രയാണ്? 12 ഓം ആണ് ആൻസർ വരുന്നത് അല്ലെ. പിന്നെ സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് കണ്ടുപിടിക്കണം. കറണ്ടിന്റെ അളവ് ഇങ്ങനെ കണ്ടുപിടിക്കുക. വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്, 6 വോൾട്ട് ആണ്. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണ്. V എത്രയാണ്? 6/12 എത്രയാണ്? 0.5 അല്ലെ, 1/2 ആണ്. ചുരുക്കിക്കഴിഞ്ഞാൽ 0.5 ആമ്പിയർ കറണ്ട് ആണ് വരുന്നത്. 12 ൽ 6, 12 ന്റെ പകുതിയാണ് 6 അല്ലെ. അപ്പൊ 0.5 ആമ്പിയർ ആണ് വരുന്നത്. ഇനി ഇവല് 4 ഓം പ്രതിരോധകം സർക്യൂട്ടിൽ നിന്ന് മാറ്റി, 4 ഓമിനെ നമ്മൾ മാറ്റി, ആ 2 ഓം കഴിഞ്ഞു കഴിഞ്ഞാല് 6 ഓം മാത്രമേ വേണ്ടൂ എന്ന് അവർ പറയുന്നത്. അപ്പൊ നേരെ കണക്ഷൻ വന്ന് അല്ലെ, 6 ഓം ഇതിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് വൈദ്യുത പ്രവാഹത്തിന്
കറണ്ടിന് എന്ത് മാറ്റം ഉണ്ടാവും അല്ലെ, വൈദ്യുത പ്രവാഹത്തിന് അല്ലെങ്കിൽ കറണ്ടിന് എന്ത് മാറ്റം ഉണ്ടാവും, എന്താ പ്രതിരോധം കുറഞ്ഞ്, പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും കറണ്ട് വർദ്ധിക്കും അല്ലെ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു 2+6 എത്ര കിട്ടും, 8 ഓം ആണ് കിട്ടുക. പിന്നെ കറണ്ട് എത്രയാണ്, 6/8 അല്ലെ, 6/8 ചുരുക്കുകയാണെങ്കിൽ 3/4.75 ആമ്പിയർ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, പ്രതിരോധം കുറഞ്ഞിട്ടുണ്ട്, പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടും. ഓക്കെ ആണല്ലോ. വലിയ ക്വസ്റ്റ്യൻസ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. എന്താണ് 16-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2 ഹീറ്റിംഗ് കോയിലുകൾ ഒരു വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിപ്പിച്ച ചിത്രമാണ് തന്നിരിക്കുന്നത്. 2 ഹീറ്റിംഗ് കോയില് സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ട്, 115 ഓമും 46 ഓമും തന്നിട്ടുണ്ട്. ഓരോ കോയിലൂടെയുള്ളയും വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടെത്തുക. അപ്പൊ എങ്ങനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടെത്തുക, ഒന്നാമത്തെ കോയിലൂടെ ഉള്ളത്, ഒന്നാമത്തെ 115 ഓം കോയിലിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെ, വൈദ്യുത പ്രവാഹ തീവ്രത ഇതെന്നാണ്, കറന്റ് ത്രൂ റെസിസ്റ്റർ, ഏതാ റെസിസ്റ്റർ, 115 ഓം ഉള്ള കറണ്ട് കണ്ടുപിടിക്കണം അല്ലെ. കറണ്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക, ഐ വൺ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഐ വൺ എങ്ങനെയാ കണ്ടുപിടിക്കുക, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണല്ലേ, സമാന്തരമാണ്, സെയിം വോൾട്ടേജ് ആണ്, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. 230/115 എത്രയാണ്, 2 ആമ്പിയർ ആണ്. അടുത്ത 46 ഓമിലൂടെ ഉള്ളത് എത്രയായിരിക്കും, I2 കണ്ടുപിടിക്കുക, 230/46 അല്ലെ, 230/46 230/46 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക, 5 ആണ് കിട്ടുക അല്ലെ. നമുക്ക് ഡയറക്റ്റ് 5 വേണമെങ്കിൽ ഇടാം, 5 ആണ് കിട്ടുക. അപ്പൊ എത്ര കിട്ടും, 5 ആമ്പിയർ ആണ്. 230 നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 46 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇത് കിട്ടും നമുക്ക് 230 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ 5 ആമ്പിയർ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ഓക്കെ, സർക്യൂട്ടിൽ 5 മിനിറ്റ് നേരം വൈദ്യുതി പ്രവഹിച്ചാൽ ഏത് കോയിലായിരിക്കും കൂടുതൽ ചൂടാകുന്നത്, ഏത് കോയിലാണ് കൂടുതൽ ചൂടാവുക, ഏത് കോയിലാണ് കൂടുതൽ ചൂടാവുക, പ്രതിരോധം കുറഞ്ഞതായിരിക്കും അല്ലെ. പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതൽ ഏതാണ്, 46 ഓമിനാണ്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും എന്ത് കൂടുതൽ ചൂടാവുക. ഇനി പ്രസ്തുത കോയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണ്ടുപിടിക്കണം. താപത്തിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാലോ. എന്താണ് ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാനാണ്. H=I²RT അല്ലെ. കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ്, 5² × 6 46 × ടൈം എത്രയാണ്, 5 മിനിറ്റ്, മിനിറ്റിന് 60 സെക്കൻഡ്, സെക്കൻഡ് ആക്കാൻ വേണ്ടിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 5² × 25 × 46 × 5 × 60 എത്രയാണ്, 300 കിട്ടി. ഓക്കെ ആണല്ലോ. എന്ത് ചെയ്യാം നമുക്ക്, 25 × 3 എത്രയാ, 75 അല്ലെ, 75 × 2 0 × 46. ഇനി 75 × 46 ചെയ്ത് നോക്കാം, 5 6 30 3 ബാക്കി 7 6 6 42 45 4 5 20 2 ബാക്കി 4 28 30 0 5 4 3 3450 അല്ലെ, 3450. പിന്നെ എത്രയുണ്ട്, നമ്മുടെ അടുത്ത് 2 പൂജ്യം കൂടി ഉണ്ടല്ലോ, ഇത്രയും ജൂൾ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് അതില്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വൈദ്യുതോഷത്തെ ശബ്ദോഷമാക്കി മാറ്റുന്ന ഉപകരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്, ചലിക്കും ചുരുൾ, ലൗഡ് സ്പീക്കർ അല്ലെ, മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കറിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഉപകരണത്തിന്റെ പേര് എഴുതാൻ പറ്റേണ്ട ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഉപകരണം ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഈ ഉപകരണം ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മോട്ടോർ തത്വം അല്ലെ, മോട്ടോർ തത്വമാണ് ഈ തത്വം പ്രവചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണം DC മോട്ടോർ അല്ലെ, മോട്ടോർ എഴുതിയാലും DC മോട്ടോർ എഴുതിയാലും ശരിയാണ്. അടുത്ത എന്താണ്, ഒരു സോളിനോയിഡിലൂടെ DC പ്രവഹിക്കുന്നുണ്ട്, സോളിനോയിഡിന്റെ ഒരു അഗ്രത്തിലുള്ള വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയാണ്. പ്രദക്ഷിണ ദിശയാകുമ്പോ ഏതായിരുന്നു, ദക്ഷിണ ധ്രുവം അല്ലെ. പ്രദക്ഷിണ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് വൈസ് ആകുമ്പോ എന്തായിരുന്നു, ഒന്നില്ലെന്നില്ല. അപ്പൊ എന്തായിരിക്കും, സൗത്ത് ഡയറക്ഷൻ ആണ് അല്ലെ, സൗത്ത് ധ്രുവതയാണ് ഉണ്ടാവുക, സൗത്ത് പോളാരിറ്റി ആണ് ഉണ്ടാവുക അല്ലെ. അടുത്തത്, ഇതിന്റെ അഗ്രത്തിലെ കാന്തിക ധ്രുവത പരസ്പരം മാറ്റാനുള്ള, അതായത് നോർത്ത് ഉള്ള സ്ഥലത്ത് സൗത്ത്, സൗത്ത് ഉള്ള സ്ഥലത്ത് നോർത്ത് ആക്കാൻ വേണ്ടി എന്താ ചെയ്യുക, വൈദ്യുത പ്രവാഹ ദിശ മാറ്റുക അല്ലെ, കറണ്ടിന്റെ ദിശ മാറ്റുക, കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയാൽ മതി. ഇനി വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിന്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള 2 മാർഗങ്ങൾ ഏതാ. സോളിനോയിഡിന്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യുക, ചുറ്റുകളുടെ ടേൺസിന്റെ എണ്ണം കൂട്ടുക അല്ലെ, ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. പിന്നെ എന്താ, വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്യാം.
പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, രണ്ട് രണ്ടെണ്ണാന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തെന്താ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു ഹീറ്റിംഗ് കോയിലിലേക്ക്, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഹീറ്റിംഗ് കോയിലിലേക്ക് 230 volt പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രയോഗിച്ചപ്പോൾ, 19-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വോൾട്ടേജ് എത്രയാണ്, 230 volt കൊടുത്തപ്പോ കറണ്ട് എത്രയാണ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 230 ആമ്പിയർ, അല്ല 2 ആമ്പിയർ ആണ് അല്ലെ. ഇനി സാധാരണയായി ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്, നിക്രോം ആണ്. ഇനി ഈ കോയിലൂടെ 5 മിനിറ്റിൽ വൈദ്യുതി പ്രവഹിച്ചാൽ ചാർജിന്റെ അളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ചാർജ് എ ക്വസ്റ്റ്യൻ എന്താണ്, നിക്രോം ആണ്. ബി ക്വസ്റ്റ്യൻ എന്താണ്, 5 മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിന്റെ അളവ്, ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? I × T ആണ് അല്ലെ. I എത്രയാണ്, 2 × ടൈം എത്രയാണ്, ടൈം 5 മിനിറ്റ് ആണ്, 5 × 60 സെക്കൻഡ് ആക്കണം അല്ലെ, 2 × 300 എത്ര കിട്ടി, 600 coulomb കിട്ടി. ഓക്കെ ആണല്ലോ, ചാർജ് എത്രയാണ്, 600 coulomb കിട്ടിയിട്ടുണ്ട്. അടുത്തെന്നാ, ഈ കോയിലിന്റെ പ്രതിരോധം കണ്ടുപിടിക്കണം അല്ലെ. പ്രതിരോധം കണ്ടുപിടിക്കാം നമുക്ക്. പ്രതിരോധം എന്താണ്, സി ക്വസ്റ്റ്യൻ, R ആണ്. R എന്ന് പറഞ്ഞാൽ എന്താ, V/I ആണ്. V എത്രയാ, 230 volt ആണ്, ബൈ കറണ്ട് തന്നിട്ടുണ്ട്, 2 അല്ലേ, എത്രയാ, 115 ohm ആണ് പ്രതിരോധം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഒരു AC ജനറേറ്ററിന്റെ ഏകാചിത്രം, AC ജനറേറ്ററിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. PQ എന്നിവ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളിലെ പേരെഴുതി ധർമ്മം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പി എന്താണ്, ഗ്രാഫൈറ്റ് ബ്രഷ് ആണ്. ഗ്രാഫൈറ്റ് ബ്രഷ് എന്തിനാ ഉപയോഗിക്കുന്നത്, ആന്തരിക സർക്യൂട്ടിൽ നിന്നുള്ള ജനറേറ്റർ ആണ്. അതുകൊണ്ട് ആന്തരിക സർക്യൂട്ടിൽ നിന്നുള്ള കറന്റിനെ ബാഹ്യ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, പി ഉപയോഗിക്കുന്നത്. ക്യൂ എന്താണ്, ആർമേച്ചർ ആണ്. ആർമേച്ചർ എന്താണ്, കറണ്ട് കടന്നു പോകുന്ന, ജനറേറ്ററിൽ കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ ആണ്, ചാലകാണ്, വൈദ്യുതി കടന്നു പോകുന്ന ചാലകാണ്. അതെന്താണ്, വൈദ്യുത മണ്ഡല, എന്താണ്, കാന്തിക മണ്ഡലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്നുണ്ട്. ഇതാണ് അത് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്തെന്താ, AC ജനറേറ്റർ ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? നിയമമൊക്കെ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലെ. ജനറേറ്റർ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? വൈദ്യുത കാന്തിക പ്രേരണാണ്, അതാണ് തത്വം വരുന്നത്. പിന്നെ വൈദ്യുതകാന്തിക പ്രേരണ എന്താണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ ആണല്ലോ. നിയമം വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം എന്നൊക്കെ തോന്നും, പക്ഷെ ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം നമ്മൾ ഉപയോഗിക്കുന്നത് വൈദ്യുത പ്രവാഹ ദിശയുടെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് ചോദിക്കുന്നത് ഇത് എന്ത് AC ജനറേറ്റർ എന്ത് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ, വൈദ്യുത കാന്തിക പ്രേരണം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. താങ്ക് യു.